എന്ന് വെച്ചാൽ യേശുവിൻ്റെ വരവ് രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തുക എന്നുള്ളൊരു വലിയൊരു വലിയൊരു മർമ്മം കർത്താവ് നമ്മൾ പറഞ്ഞത്. രാജ്യത്തിൻ്റെ സുവിശേഷം ഇന്നും എത്താത്ത ഇടങ്ങളുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും യേശു ഈ വരാൻ ഡിലേ ചെയ്യുന്നത് കാരണം ഇതുകൊണ്ടൊക്കെയാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം രാജ്യത്തിൻ്റെ സുവിശേഷം ഒരു പ്രാവശ്യം പോലും യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ഇടങ്ങളിൽ എത്തിക്കുവാൻ ആരൊക്കെയുണ്ട്? അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് നമ്മുടെ ക്രൈസ്തവ സമുദായങ്ങളെല്ലാം ഒറ്റക്കെട്ടാൻ നിന്നാൽ ഒരേ കാഴ്ചപ്പാടില്ല. വിതിൻ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തിൻ്റെ സുവിശേഷം ഇതെത്തും. അതിനുവേണ്ടി അവൻ ദൈവസഭയിലും എന്ത് ചെയ്തിരിക്കുക, ആ ക്രൈസ്തവ ഗ്രൂപ്പുകളിലും ഇപ്പോൾ വളരെയധികം ഒരു ഒരു വിപ്ലവം പോയ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ സംഭവിക്കാൻ പോണെന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ജാതികളുടെ ഇടയിലേക്ക് രാജ്യത്തിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ എന്നിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. ഞാൻ എന്നുള്ള ഭാവം അവിടെ മാറ്റിവെച്ച് കർത്താവിന് ചില ആവശ്യങ്ങളുണ്ട്, കർത്താവിൻ്റെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെ ദൈവത്തിൽ നിന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ പലപ്പോഴും എൻ്റെ ആവശ്യം നിറവേറണം എന്നുള്ള ചിന്ത ഒന്ന് മാറ്റിവെക്കാൻ, കാരണം ദൈവത്തിന് ചില ആവശ്യങ്ങളുണ്ട്. എൻ്റെ ആവശ്യത്തേക്കാൾ ദൈവത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള ഈ കാലഘട്ടം നാം അതിനായിട്ട് നമ്മൾ വേർതിരിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും പ്രകൃതിയിൽ നോക്കിയാലും ലക്ഷണങ്ങളെ നോക്കിയാൽ സൂര്യനിലെ ചന്ദ്രനിലെ എല്ലാ ഗുണങ്ങളും സൗരയൂഥങ്ങളും മുഴുക്കതായിട്ടുള്ള അതിൻ്റെ ഇതെല്ലാം വളരെ ശരിയാണ്. ലോകപരമായിട്ട് നമ്മൾ നമ്മുടെ കേരളം തന്നെ നോക്കിയാൽ അവിശ്വസനീയമായ ഒരിക്കലും സംഭവിക്കാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യത്തിൽ കൂടെ ദൈനംദിന ജീവിതം ഇപ്പൊ അങ്ങനെ മാറിയിരിക്കുകയാണ്. ഏത് രീതിയിൽ നോക്കിയാലും എല്ലാ തലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള യേശു കർത്താവ് വരും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ വരുന്നത് ക്രിസ്തുവിൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഈ മൂന്ന് ശബ്ദത്തിന്റെ അകമ്പടിയോടെ വരുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം, ക്രിസ്തുവിൽ ആമേൻ ജനിച്ച് ജീവിച്ച് മരിച്ചവരെ മാത്രമേ അവൻ ചേർക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ട് ആ വചനം തന്നെ പറയുന്ന പൗലോസിലേക്ക് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കാത്ത ഒത്തിരി പേരുണ്ട്, ക്രിസ്തുവിൽ മരിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോ പ്രേക്ഷകർ എന്ന നിലയിൽ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നാം ഏതെങ്കിലും സഭാവിഭാഗത്തിൽ പോയോ അല്ലെങ്കിൽ അവരുടെ കുറെ ഉപദേശങ്ങൾ കേട്ടോ എന്നുള്ളതല്ല, ക്രിസ്തുവിൽ ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ക്രിസ്തുവിൽ ആകാനുള്ള ഒരു വലിയ ഒരു ഹൃദയവാഞ്ച നമുക്ക് ഉണ്ടാകണം. കാരണം നമുക്ക് കർത്താവിന്റെ വരവിൽ പോകണം, കാരണം കർത്താവ് വരാൻ സമയമായി ലക്ഷണങ്ങളെല്ലാം അത് ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവിൽ മരിക്കാത്തവര് ആരും ഉയർത്തെഴുന്നേൽക്കില്ല. കർത്താവിൽ മരിക്കാത്തവർ കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ കൂടെ പോകത്തില്ല. എന്നാൽ പിന്നെ കർത്താവ് യേശുവിന്റെ വരവിന്റെ രണ്ടാമുഖങ്ങളുണ്ട്. ഒന്നാമത്തെ വരവിൽ ക്രിസ്തുവിൽ ഉള്ളവര്, രണ്ടാമത്തെ വരവിൽ അല്ലാത്തവരും എഴുന്നേൽക്കും എന്നുള്ള ന്യായവിധിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ക്രിസ്തുവിൽ നമുക്ക് ജനിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരും. ക്രിസ്തുവിൽ മരിക്കുന്നതിന് മുമ്പ് വി ഹാവ് ടു ബോൺ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണം, ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ആ കർത്താവ് സഭ മണവാട്ടി സഭയെ എന്നുള്ള, അപ്പൊ ക്രിസ്തുവിൽ എനിക്ക് മരിക്കാൻ ഒത്തില്ല, ജീവിക്കാൻ ഒത്തില്ല, ജനിക്കാൻ ഒത്തില്ല എന്ന് അന്നേരം ഇന്ന ആള് കാരണമാണെന്നോ മറ്റാ ഇന്ന പോലെ പ്രസ്ഥാനം കാരണമാണെന്നോ അല്ലെങ്കിൽ പെന്തക്കോസ്തിലെ പാസ്റ്റർ കാരണമാണെന്നോ ഒന്നും അവിടെ പറയാൻ ഒക്കുകയില്ല. കാരണം ഈ എല്ലാത്തിനകത്തും നല്ലതും ചീത്തയും ഉണ്ടെങ്കിലും അവരവർക്ക് ഫ്രീഡം ഉണ്ട്, ഫ്രീ വിൽ ഉണ്ട്, ഏറ്റെടുക്കാനും സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും. അപ്പൊ ആ ഫ്രീ വിൽ അനുസരിച്ചിരിക്കും അവന്റെ ന്യായവിധിയിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. ഏത് നിസ്സാര വാക്കിന് പോലും ഒരു ദിവസം നമുക്ക് കൊടുക്കേണ്ടി വരും, കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഈ പ്രേക്ഷകരാകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന ഞങ്ങൾ പോലും ഈ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. ന്യായവിധി എന്ന കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ ഞങ്ങളിത് തുറന്നു പറയുന്നത് തന്നെ ആരൊക്കെയോ ആരെങ്കിലും അതൊരു ഒരു ഒരു ദൈവനാമത്തിന് വേണ്ടി മഹത്വത്തിന്റെ കാരണമാക്കാൻ വേണ്ടിയാണ്. അപ്പോഴെ ഇത്രയും സമയം വളരെ വിലപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. തീർച്ചയായിട്ടും നാം ഇതുവരെയും കേൾക്കാത്ത പുതുതായിട്ടുള്ള പല വിഷയങ്ങളും ദൈവം പാസ്റ്ററിനെ വെളിപ്പെടുത്തി അതിനെക്കുറിച്ച് സംസാരിക്കുവാനും വിശകലനം ചെയ്യുവാനും ഒക്കെ തന്ന സമയത്തിനും സാവകാശത്തിനുമായി വീണ്ടും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടും പാസ്റ്ററിന്റെ മനസ്സിലേക്ക് വീണ്ടും എല്ലാവിധ മംഗളങ്ങളും അനേകായിരങ്ങളെ ഇനിയും വീണ്ടും തീയിൽ നിന്ന് കോരിയെടുത്ത് കർത്താവിൻ്റെ വേലയിൽ അധികം ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇന്റർവ്യൂ ഇവിടെ സമാപിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഇത്രയും സമയം എന്നെ ഇന്റർവ്യൂ ചെയ്യുവാൻ മൗണ്ട് ഒലിവ് മിനിസ്ട്രിയിലെ ഡയറക്ടറായി സേവനം ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് ജോൺ ഐസക് ദേവദാസിനോടും തൻ്റെ കുടുംബത്തോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ സുവിശേഷീകരണ ഈ ഫീൽഡിൽ വളരെയധികം നല്ല അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ അദ്ദേഹത്തെ ദൈവം ബലപ്പെടുത്തി. റിയലി ഇത് കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവരുടെ ഹൃദയത്തിലൊരു വ്യത്യാസം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അത് നിർത്തുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒരു നിമിഷം പ്രേക്ഷകരോട് ഈ സുവിശേഷീകരണ വേളയിൽ കർത്താവ് നമ്മിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ലീഡേഴ്സ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ഏത് ജാതികളിൽപ്പെട്ടതാണെങ്കിലും ഈ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഈ കർത്താവിൻ്റെ വരവിന് മുൻപൊന്ന് ജനിച്ച് ജീവിച്ച് അതിനുള്ളിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു സഹായം തരും. നമ്മൾ ഈ ഈ സ്ക്രീനിൽ നോക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെമേലും ഒരു ദൈവപ്രവൃത്തി അയക്കുവാൻ ഒരുമാക്കുന്നു പ്രാർത്ഥിപ്പാനും കർത്താവ് ചെല്ലപ്പെടുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദിവസം നീ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മൗണ്ട് ഒലിവ് മിനിസ്ട്രിക്ക് വേണ്ടിയും ഇതിലൂടെ അനേക അഭിഷിക്തന്മാരുടെ ഇന്റർവ്യൂ മുഖാന്തരം അനേകർക്ക് ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ, അനേകർ ദൈവത്തെ അറിയുവാൻ, യേശുവിനെ മുൻഫലം മനസ്സിലാക്കുവാൻ, അവൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ, അവൻ്റെ കൽപ്പനകളിലേക്ക് വരുവാൻ, അവർ മുഖാന്തരം അനേക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുവാൻ, സമുദായിക സകല ചട്ടക്കൂട്ടുകളെന്ന സകല ബോണ്ടേജുകൾ മാറുവാൻ, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഈ ചാനലിനെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുകയും അവരെ ദൈവം അനുഗ്രഹിക്കും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു സമർപ്പിക്കുകയാണ്. ലഭിച്ച സമയത്തിന് നന്ദി പറയുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ആമേൻ. താങ്ക് യു.